ആദർശ് പി സുരേഷിന്റെ പേരന്നെ. അങ്ങനെ ഗൈസ് നമുക്കൊരു സബ്സ്ക്രൈബറിനെ കിട്ടി ഗൈസ്. അപ്പോൾ ഗൈസ് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബെല്ലൈക്കൺ അടിക്കണം, ക്ലിക്ക് ക്ലിക്ക് അടിക്കുക ഗൈസ്. ഇവനാണ് അങ്ങനെ പാലക്കപ്പറമ്പിലെ കോഴി അവന്റെ സ്നേഹമോ അങ്ങനെങ്കിലും പ്രകടിപ്പിക്കട്ടെ. നിങ്ങളാണ് ഞാൻ തെരഞ്ഞെടുത്തത്. സുഖകരമാണോ എന്ന് ചോദിച്ചാൽ എന്താ പറയാ, അത് കണ്ടില്ലല്ലോ ഗൈസ്. ഇതാണ് നമ്മളെ നാട്ടിലെ ഒരേ ഒരു നമ്പൂതിരി, ഒരേ ഒരു നമ്പൂതിരി. അല്ല അങ്ങനല്ല, നല്ല ഒരു ഫ്രീക്ക് നമ്പൂതിരി. ഐഫോൺ 13 പ്രോ ഉള്ള നമ്പൂതിരി ഞാൻ ആദ്യമായിട്ട് കാണാൻ. അവിടെ നേന്ത്രക്കോല ഉണ്ടോ? നേന്ത്രക്കോല പഴുത്തു കാണും, പച്ചയല്ല. പൈത്തണ്ടല്ലോ നിങ്ങൾ അവിടെ ഉള്ളത്. വരവന്തരണ്ടോ? എല്ലാരുടെ ഹായ് അറി. ആ എല്ലാരും ഉണ്ട്, എല്ലാരും ഉണ്ട്. സ്റ്റേജിന്റെ മുകളില് ഡാൻസും പാട്ടൊക്കെ നടക്കാറുണ്ട്. ചെങ്ങന്മാരൊക്കെ അവിടെ പരിപാടിയിലാണ്. ക്രിസ്മസിനെ കളിക്കാൻ വന്നിട്ട് എന്നോട് വേറെ ആരാണ് പറഞ്ഞത്, അജാട്ട നിങ്ങള് ഫേമസ് ആണല്ലോ. എന്നെ കാണിച്ചില്ല, വേറെ ആരോ പറഞ്ഞിട്ട് ഞാൻ അറിയണേ. ഒന്ന് ചിരിക്കടോ, അജാട്ടല്ല. അപ്പൊ ഗൈസ്, അപ്പൊ ഇന്ന് ഫെബ്രുവരി 16 17 തീയതി പരിപാടി ഉണ്ട് കേട്ടോ. 17 തീയതി ആണ് മെയിൻ പരിപാടി. അതായത് അപ്പൊ ഗൈസ്, ഇന്നലത്തെ പരിപാടി ഒക്കെ കഴിഞ്ഞ് എത്താൻ നല്ല നേരം വൈകിട്ട്, ഏകദേശം ഒരു മണി കഴിഞ്ഞേക്കാം. ഏകദേശം ആ ടൈമായി. അപ്പൊ നല്ല ഉറക്കശീലുണ്ട്. ഇന്ന് രാവിലെയാണ് നമ്മൾ അമ്പലത്തിലൂടെ ശരിക്കും പ്രതിഷ്ഠ അതിന് കേട്ടോ. ചായയും ഉപ്പുമാവും, പിന്നെ ഇന്നലെ കുറെ ചേച്ചിമാരും തേങ്ങ അരിയണുണ്ടല്ലോ, അപ്പൊ അതിനോട് ഉണ്ടാക്കി ഉണ്ണിയപ്പം, അങ്ങനത്തെ കാര്യങ്ങൾ സെറ്റപ്പ്. ആ ഉച്ചക്ക് സദ്യയും എല്ലാം ഉണ്ട്. ഏതായാലും അമ്പലത്തിൽ എത്തിയിട്ട് നമുക്ക് കാണാം. സ്ഥലം ഇല്ലടാ, സ്ഥലം ഇല്ലേ.
ഇന്ന് ഉപ്പുമാവും ചായയും ഉണ്ണിയപ്പം. ഇന്നലെ നമ്മൾ അരിഞ്ഞ ആ ഒരു തേങ്ങ കൊത്ത അരിയണാണ്ടില്ലേനോ, അത് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കാനാട്ടോ. ഉണ്ണിയപ്പം ഒരു കട്ടിടി. ഉണ്ണിയപ്പത്തിന്റെ ഇത് ടേസ്റ്റ് എങ്ങനെയുണ്ട്? ഉപ്പുമാവ് കൂട്ടുന്നു. അതിന് എരിവുള്ള എന്താ ഇത്? ആ മുളക് അടിച്ചിട്ടുണ്ട്. അപ്പൊ കൈസ് നീ ചായ കുടിച്ചിട്ട് കാണാം. വേറെ വാങ്ങിയാ പോരെ. ഉഷ ഉപ്പര് ചോറുന്നാ വേണ്ടിയുള്ള അടവിനാണ് വീഡിയോ എടാ കേറാൻ വേണ്ടിയാണ്. അഭിപ്രായം സൂപ്പർ അല്ലേ? സദ്യ ഏതാ എന്താ ഏറ്റവും ഇഷ്ടപ്പെട്ട വിഭവം? അവിയലോ. ഇനി വേണോ ചോറ്? പായസം എന്തെങ്കിലും വേണ്ട? സ്കൂൾ കുട്ടികളും നാട്ടുകാരും എല്ലാരും ഉണ്ട് കേട്ടോ ഭക്ഷണം കഴിക്കാൻ. ഇത് കഴിച്ചു കാര്യത്തില് എന്താ? പിന്നെ എന്താ നോക്കി വേണ്ട വിളമ്പി കൊടുക്ക്. അയ്ശേരി കഴിച്ചോട്ടോ, കഴിച്ചോളി കഴിച്ചോളി. പിന്നെ കുറച്ച് എന്തെങ്കിലും കാര്യമായിട്ട് പറയും. ഞങ്ങൾക്ക് ഭയങ്കര പരിഗണന കിട്ടി. പഠിക്കുന്ന പിള്ളേരാണ്, വേഗം കഴിച്ചിട്ട് കുളച്ചു പൊക്കോട്ടെ എന്നുള്ള ഭയങ്കര അടിപൊളിയാണ്. കഴിക്കുമെന്ന് നിൽക്കേണ്ടി വന്നില്ല. പിന്നെ ഫുഡൊക്കെ അടിപൊളിയാണ്, നല്ല ടേസ്റ്റ് ഉണ്ടല്ല. സദ്യ അടിപൊളിയായിട്ട് എല്ലാരും വരും. വെരി ടേസ്റ്റി പായസം. ആയിഷ നാല് വട്ടം കഴിച്ചു ഞങ്ങൾ. നല്ല ഭക്ഷണം. സ്പെഷ്യൽ ആയിട്ട് എന്തെങ്കിലും? സ്പെഷ്യൽ ആയിട്ടൊന്നുമില്ല. നല്ല ഭക്ഷണം. ഓ പിന്നെ വയസ്സായിട്ട് ഉണ്ടോ? വീഡിയോ എടുക്കാനായിട്ട് ചോറായിട്ട് വന്നത് ചിരിച്ചാണ് ഇങ്ങോട്ടേക്ക്. എന്തിനാ തോടിക്കണേ? പാലക്കൽ അമ്പലത്തിലെ സദ്യയെ പറ്റിയിട്ടുണ്ട് വാക്ക്. വളരെ നല്ല സദ്യയാണ് ഇപ്രാവശ്യം നമ്മൾ കൊടുത്തു കൊടുക്കുന്നത്. അപ്പൊ അമ്പിച്ച ജനാവലിയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാട്ടി ഓരോ വർഷം കൂടുന്തോറും നമ്മൾ വിചാരിച്ചതിനായിട്ട് ആളുണ്ട്. ആളുണ്ട്, ആളുകൾ വളരെ അധികം ഉണ്ട്. നല്ല പരിപാടിനെ പറ്റി. ഓ സാറല്ലേ, സൂപ്പർ. ഒളിച്ചടുക്കി അമർത്ത്. ഓ ഇനിയുള്ള വരും കൊല്ലങ്ങളും നമ്മൾ പിടിച്ചെടുക്കും. ഭക്ഷണം കഴിച്ചിട്ട് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടോ? കഴിച്ചോളി. അവിടെ എത്തുന്നു. കട്ടിംഗ് ഒക്കെ ഞാൻ തന്നെ. ആ വല്ലപ്പോഴേ നിങ്ങൾ എല്ലായിടത്തും ഉണ്ടല്ലോ ഇതിനേട്ടാ. നിങ്ങൾ ഓൾറൗണ്ടറാ അല്ലേ?
കുട്ടൂസനും കൂടെ കേട്ടോ. കിഴിക്ക് സാധനം വീണ്ടും കിഴിക്ക് കിഴിക്ക് ഒരുപാട് പ്രശസ്തിയിലൂടെ ഉണ്ട്. എല്ലാം ഉണ്ട്. കൊണ്ടുവിടുക്കണോ? ഇതെന്താ പരിപാടി? ഇത് ഞങ്ങള് ഈ വയ്യാത്ത ആൾക്കാർക്ക് പൊടിച്ചോറ് എത്തിച്ചു കൊടുക്കാൻ അമ്പലത്തിലേക്ക് പാർസലാക്കിട്ട് വിളിച്ച്. അപ്പൊ ഗൈസ് വാച്ചോട്ടെ, നമുക്ക് പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാൻ തരാണ്. അവിടെ നിൽക്കുന്ന പെണ്ണുങ്ങളെ പേര് മാറ്റി പറയുന്നത് എന്താണ്? പേര് ആദിത്യ. ആദിത്യ തോർന്നില്ലേ പെണ്ണുങ്ങളെ? പെണ്ണുങ്ങളെ പേര് ചോറയിച്ചില്ലേ? അപ്പോൾ തന്നെ ഡ്യൂട്ടി കേറിയേ. ക്യാമറയ്ക്ക് നോക്കല്ലോ, നോക്കല്ല അഞ്ഞിട്ടോട്ടോ. ചോറിനെ പറ്റി നമ്മുടെ പാലക്കുളം ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിലെ അന്നദാനത്തിനെ പറ്റി രണ്ടു വാക്ക്. രണ്ട് വാക്ക്? ഒരു വാക്കല്ലേ. അന്നദാനത്തെ പറ്റി നിങ്ങളുടെ രണ്ട് വാക്ക് പറയൂ. ഇന്നലത്തെ പരിപാടിനെ പറ്റി ഞാൻ അടിച്ചു പൊളി. താങ്ക്. നമ്മൾ ചോറ് കഴിക്കാൻ ഒരുപാട് വിഭവ സമൃദ്ധമായ സദ്യ. ചോറ് അടിപൊളിയാ. നമ്മൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. എന്തായാലും പപ്പടം ഉണ്ട്, ശർക്കരപ്പേരി, വറുത്തപ്പേരി, ശർക്കരപ്പേരി, അച്ചാറ്, അവിയല്, കൂട്ടുകറി, ഉപ്പേരി, പുളിങ്കറി, പിന്നെ ഒരു വെറൈറ്റി സാധനം കേട്ടോ. ഇത് നമ്മളെ കൈതച്ചക്കാനുണ്ട് പച്ചടി. യെസ്, നമുക്ക് എന്തായാലും തിന്നു നോക്കാം. ഓക്കെ. ഓരോ ആളുകളല്ല, ഓരോ ദേശക്കാർ, ഓരോ ദേശത്തു നിന്ന് കൊണ്ടുവന്നാണ്. അങ്ങനൊന്നും ചോദിച്ചറിയില്ല. നമ്മളെ പഴക്കൊല കുട്ടിനോട് ഒന്ന് തൂക്കി കൊണ്ടുപോയണ്ടല്ലോ. പഴക്കൊലയല്ല, മറ്റേതൊക്കെ അരിയൊക്കെ, അരി അരി അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ. ഇന്നലെ പരിപാടി അടിപൊളി. അതിനെ എടുത്ത് കഴിഞ്ഞില്ലല്ലോ. നമ്മളെ ഭക്ഷണം എങ്ങനെയുണ്ട്? എല്ലാരും പറഞ്ഞോളി ഭക്ഷണ. നല്ല ഭക്ഷണം. ഓനെന്നുള്ളൂ, ഓനെ കുറെ എടുത്തില്ല. ബൈ ബൈ. അപ്പൊ ഗൈസ്, ഫെബ്രുവരി 16-17 ദിവസങ്ങളിൽ ഞങ്ങളെ നാട്ടിലെ പാലക്കൽ ശ്രീ ദുർഗാദേവി ക്ഷേത്രം എന്ന് പറഞ്ഞ അമ്പലത്തിൽ നടന്ന പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടികളാണ് നിങ്ങൾ കണ്ടത് എന്ന് പറയട്ടോ. നല്ല അടിപൊളി അന്നദാനം കാര്യങ്ങളൊക്കെ ഉണ്ടായി. രാവിലെ ചായയും കടിയും സംഭവങ്ങളൊക്കെ ഉണ്ടായി. ആകെ നമ്മള് വിചാരിച്ചാൽ അടിപൊളിയായിട്ട് പരിപാടികളൊക്കെ കളറായി. അപ്പോ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഒന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് സപ്പോർട്ടൊക്കെ വളരെ കുറവാണ്. അപ്പൊ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എന്തായാലും. ഇതുപോലെ അടിപൊളി കിടിലം കിടിക്കാച്ച വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ വീണ്ടും.